വൈക്കത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. പേവിഷബാധയെന്ന് സംശയിക്കുന്ന നായ ചത്തു. ഇന്ന് രാവിലെ വൈക്കം കിഴക്കേനടയിലും വൈക്കം തോട്ടുപക്കത്തുമാണ് നായയുടെ ആക്രമണമുണ്ടായത്. അഞ്ചോളം പേർക്കാണ് കടിയേറ്റത്. ശ്രീപദത്തിൽ തങ്കമ്മ, തോട്ടുവക്കം കായിപ്പുറത്ത് ചന്ദ്രൻ, ചന്ദ്രന്റെ സഹോദരൻ പുരുഷൻ മനയത്തുചിറ തങ്കമണി, കായിപ്പുറത്ത് ഷിബു എന്നിവർക്കാണ് കടിയേറ്റത്. ഇതിൽ നെഞ്ചിനും കൈക്കും പുറത്തും കടിയേറ്റ പുരുഷനാണ് ഗുരുതര പരിക്ക്. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വൈക്കത്ത് മറ്റു പ്രദേശങ്ങളിൽ നായയുടെ ആക്രമണം ഉണ്ടായതായും പറയുന്നു. പ്രദേശത്തെ കൂടുതൽ നായകൾക്ക് കടിയേറ്റതും പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മൊത്തം കടിച്ചിട്ടുണ്ട്. ഞാനൊരു കണക്കിലാണ് ഓടി രക്ഷപ്പെട്ടത്. പിന്നെ എല്ലാവർക്കും നല്ല രീതിക്ക് കടി കിട്ടിയിട്ടുണ്ട്. അത് ഇവിടുന്ന് പടിഞ്ഞാറ് മുതലാണ് തുടങ്ങിയത്. അങ്ങനെ വന്ന് ഒരാൾ പൊട്ടനാണ് ആദ്യം കടിച്ചത്. രണ്ടാമത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാനോടി ഒരു വീടിനകത്ത് കയറി. പിന്നെ പട്ടി അവിടുന്ന് തെക്കോട്ട് പോരി ചെയ്ത് തെക്ക് വശേ വന്നാണ് മൂന്ന് പേരെ കടിച്ചത്. ഒരു പെണ്ണിനെ രണ്ടാണിന് കടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. എന്നിട്ട് പട്ടീനെ അവിടെ അടിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓടി റോഡി വന്ന് കിടന്ന് ഇവിടെ വെച്ച് പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഭയങ്കര ദയാനീയതായിരുന്നു. ഭയങ്കര കടിയാണ് കടിക്കണം. ഇവിടെ ഈ തോട്ടുവക്കത്ത് കുറച്ച് പട്ടീനെ കടിച്ചിട്ടുണ്ട്. ആ പട്ടി ഇവിടെ സ്ഥിരം ഉള്ളതാണ്. അപ്പോൾ ഇനി സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ ആ പട്ടിക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയോ ഇല്ലെന്നറിയാൻ പാടില്ല. ഇത്രയാണ് നടന്ന സംഭവം. എല്ലാവരും എന്നിട്ട് നേരെ മെഡിക്കൽ കോളേജ് ആംബുലൻസ് കൊണ്ടുപോയിട്ടുണ്ട്. നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന തോട്ടുവക്കത്തെ പ്രദേശത്തെത്തിയ നായ മുന്നിൽ കാണുന്നവരെയൊക്കെ ആക്രമിക്കുകയായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ പലരും ഓടി വീട്ടിൽ കയറി. പിന്നീട് നാട്ടുകാർ നായയെ പിടിച്ചുകെട്ടി. കൂടുതൽ പരിഭ്രമം കാണിച്ച നായ ചത്തു. പേവിഷബാധയേറ്റ നായയുടെ ലക്ഷണമാണ് ഇതിനുള്ളതെന്ന് വൈക്കം മൃഗാശുപത്രി ഡോക്ടർ ബിജു വർഗീസ് പറഞ്ഞു. തുടർന്ന് വൈക്കം നഗരസഭാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എത്തി നായയുടെ ബോഡി തിരുവല്ലയിലെ എ ഡി ഡി എൽ ലാബിലേക്ക് മാറ്റി. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.